ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. നമ്മുടെ ഇന്നത്തെ ടോപ്പിക്കാണ് ദ പ്രോസസ് ഓഫ് റൈറ്റിംഗ് അക്കാഡമിക് എസ്സേസ്. വളരെ ലഘൂകരിച്ച് പറയുകയാണെങ്കിൽ ഒരു എസ്സേ എങ്ങനെയാണ് എഴുതേണ്ടത്. കോളേജുകളിൽ വളരെ കോമൺ ആയിട്ട് നൽകുന്ന ഒരു അസൈൻമെൻ്റ് ആണ് എസ്സേ. ഒരു എസ്സേയുടെ ബേസിക് ആയിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു ക്വസ്റ്റ്യനെ ആൻസർ ചെയ്യുക എന്നാണ്. അതെങ്ങനെയാണ്? വളരെ ലോജിക്കലായിട്ടും സ്ട്രക്ചേർഡ് പാരഗ്രാഫുകളിലൂടെയും ആണ്. ഒരു എസ്സേ ക്വസ്റ്റ്യനോടോ അല്ലെങ്കിൽ ഒരു എസ്സേ ടോപ്പിക്കിനോടോ ഉള്ള നിങ്ങളുടെ റെസ്പോൺസ് എന്ന് പറയുന്നത് നിങ്ങളുടെ അഭിപ്രായമോ നിങ്ങളുടെ ആർഗ്യുമെൻറ്റോ അല്ലെങ്കിൽ ആ ഒരു ടോപ്പിക്കിലേക്ക് നിങ്ങളെങ്ങനെ നോക്കിക്കാണുന്നോ എന്നോ ആണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഒപ്പീനിയൻസിന് നിങ്ങളുടെ ആർഗ്യുമെൻസിന് വളരെ ക്ലാരിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ റീസൺസ് കൂടി നിങ്ങൾ നിങ്ങളുടെ ഓഡിയൻസിന് വ്യക്തമാക്കേണ്ടി വരും. അതിനുവേണ്ടിയിട്ട് നിങ്ങൾക്ക് സപ്പോർട്ടിംഗ് ഐഡിയാസ് ഉപയോഗിക്കാം, എക്സ്പ്ലനേഷനുകളും എവിഡൻസുകളും ഉപയോഗിക്കാം. കോളേജുകളിൽ നമുക്ക് ലഭിക്കുന്ന എസ്സേ റൈറ്റിംഗ് അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ പ്രീ റൈറ്റിംഗ് ആക്ടിവിറ്റീസ് ആയിട്ടുള്ള ബ്രെയിൻ സ്റ്റോമിങ്, കൺസൾട്ടിംഗ് ഓഫ് റിസോഴ്സസ് എന്ന് വെച്ചാൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കുകൾ പരതുക, സോഴ്സുകൾ കണ്ടെത്തുക, ഗ്യാതറിംഗ് ഓഫ് ഐഡിയാസ്, ഐഡിയാസ് ഗ്രൂപ്പ് ചെയ്യുക, ആൻഡ് മേക്കിംഗ് പ്രിലിമിനറി ഡ്രാഫ്റ്റ്സ്. നമ്മൾ ഒരു എസ്സേക്ക് എഴുതുമ്പോൾ, ഒരു അസൈൻമെൻ്റ് ഒക്കെ എഴുതുമ്പോൾ ഒന്ന് റഫായിട്ടൊന്ന് ചെയ്ത് മാറ്റി, അത് തന്നെയാണത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചിലപ്പോൾ ആവശ്യമായിട്ട് വന്നേക്കാം. നെക്സ്റ്റ് പാരഗ്രാഫിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു അക്കാഡമിക് എസ്സേയുടെ സ്ട്രക്ചറാണ്. നമുക്കറിയാം ഒരു അക്കാഡമിക് എസ്സേയിലെ മൂന്ന് ടൈപ്പ് പാരഗ്രാഫുകളാണ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. ഇൻട്രൊഡക്ഷൻ നൽകുന്ന ഒരു ഇൻട്രൊഡക്ടറി പാരഗ്രാഫ്, തീസിസ് സ്റ്റേറ്റ്മെൻറ്റിനെ തെളിവുകളോടുകൂടെ അവതരിപ്പിക്കുന്ന മിനിമം മൂന്ന് ബോഡി പാരഗ്രാഫുകൾ, അതോടൊപ്പം തന്നെ ഒരു കൺക്ലൂഷൻ നൽകുന്ന കൺക്ലൂഡിംഗ് പാരഗ്രാഫ്. അപ്പോൾ ഈ ഒരു സ്ട്രക്ചർ നമുക്ക് എക്സാംസിന് എസ്സേ ക്വസ്റ്റ്യൻസ് വന്നാൽ നമ്മൾ ഫോളോ ചെയ്യേണ്ടതുണ്ട്. അടുത്തതായിട്ട് ഇൻട്രൊഡക്ടറി പാരഗ്രാഫിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇൻട്രൊഡക്ടറി പാരഗ്രാഫിൽ മെയിൻ പോയിന്റ്, മെയിൻ ഐഡിയ അല്ലെങ്കിൽ തീസിസ് സ്റ്റേറ്റ്മെൻ്റ് ആണ് അവതരിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ ആ ഒരു ടോപ്പിക്കിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ അവതരിപ്പിക്കാനും ഈ ഒരു പാരഗ്രാഫ് ഉപയോഗിക്കാറുണ്ട്. ചില ഘട്ടങ്ങളിൽ മെയിൻ ടോപ്പിക്കിനെ വളരെ ബ്രീഫായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനും അല്ലെങ്കിൽ ആ ഒരു മെയിൻ ടോപ്പിക് അഥവാ തീസിസ് സ്റ്റേറ്റ്മെൻറ്റിലേക്കുള്ള ഹിൻസുകൾ നൽകാനും ഇൻട്രൊഡക്ടറി പാരഗ്രാഫിനെ ഉപയോഗിക്കാറുണ്ട്. ഒരു അക്കാഡമിക് എസ്സേയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് ബോഡി പാരഗ്രാഫുകളാണ്. ഓരോ ബോഡി പാരഗ്രാഫുകളും തീസിസ് സ്റ്റേറ്റ്മെൻറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നതിനായിട്ട് ഓരോ ഐഡിയകളെയാണ് അവതരിപ്പിക്കുന്നത്. ഓരോ ബോഡി പാരഗ്രാഫുകളിലും മൂന്ന് ടൈപ്പ് സെൻറ്റൻസുകൾ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. ആദ്യത്തേത് ടോപ്പിക് സെൻറ്റൻസ്. ഇതിൽ ആ ഒരു മെയിൻ ഐഡിയ അല്ലെങ്കിൽ തീസിസ് സ്റ്റേറ്റ്മെൻറ്റിനെ അവതരിപ്പിക്കുന്നത് നമുക്ക് കാണാം. അതിനെ ഫോളോ ചെയ്തുകൊണ്ട് സപ്പോർട്ടിംഗ് സെൻറ്റൻസ് ഓർ സബ്സ്റ്റാൻഷ്യേഷൻ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. അതിൽ ആ ഒരു ടോപ്പിക്കിനെ എക്സാമ്പിൾസ്, ഇല്ലുസ്ട്രേഷൻസ്, എവിഡൻസ് ഒക്കെ നൽകിയിട്ട് വിശദീകരിക്കുന്നത് നമുക്ക് കാണാം. മൂന്നാമതായിട്ട് സെൻറ്റൻസസ് കാരിയിങ് ട്രാൻസിഷൻ ഓർ കൺക്ലൂഡിങ് സ്റ്റേറ്റ്മെൻ്റ് ഓൺ ദ ടോപ്പിക് ഓഫ് ദ പാരഗ്രാഫ്. ആ ഒരു പാരഗ്രാഫിൽ ഡിസ്കസ് ചെയ്തിരിക്കുന്ന ആ ഒരു ടോപ്പിക്കിനെ കൺക്ലൂഡ് ചെയ്യുന്നതോ അല്ലെങ്കിൽ നെക്സ്റ്റ് പാരഗ്രാഫിലെ ടോപ്പിക്കിനോട് കണക്ട് ചെയ്യുന്നതോ ആയിട്ടുള്ള ട്രാൻസിഷൻ സ്റ്റേറ്റ്മെൻറ്റ്സോ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. എത്ര വലിയ അക്കാഡമിക് എസ്സേ എടുത്താലും അതിലൊരു ഇൻട്രൊഡക്ടറി പാരഗ്രാഫും ഒരു കൺക്ലൂഡറി പാരഗ്രാഫും മാത്രമേ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ. ബോഡി പാരഗ്രാഫുകളുടെ എണ്ണം വർദ്ധിക്കുന്നതിനനുസരിച്ചിട്ടാണ് എസ്സേയുടെ ലെങ്ത് വർദ്ധിക്കുന്നത് എന്ന് നമുക്കറിയാം. ഒരു മിനിമം എസ്സേ എന്ന് പറയുന്നത് 5 പാരഗ്രാഫുകളാണ്, അതിൽ 3 ബോഡി പാരഗ്രാഫുകളുണ്ട് എന്ന് നമുക്ക് അറിയാം. ടെക്സ്റ്റ് ബുക്കിൽ ഒരു ടേബിൾ നൽകിയിട്ടുണ്ട്. ആ ഒരു ടേബിളിൽ വളരെ കൃത്യമായിട്ട് ഒരു അക്കാഡമിക് എസ്സേയിലെ ഓരോ പാരഗ്രാഫുകളിലും എന്തെഴുതണമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് അതൊന്ന് നോക്കാം. ആദ്യത്തേത് ഇൻട്രൊഡക്ടറി പാരഗ്രാഫാണ്. നമുക്കറിയാം ഇൻട്രൊഡക്ടറി പാരഗ്രാഫ് എന്ന് പറയുന്നത് ഒരു എസ്സേയുടെ ആദ്യ പാരഗ്രാഫാണ്. ഇതിൽ ഒരു വിഷയം അവതരിപ്പിക്കുകയും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ നൽകുകയാണ് ചെയ്യുന്നത്. അതായത് തീസിസ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്, മെയിൻ ഐഡിയ എന്താണ് എന്നത് വളരെ കൃത്യമായിട്ട് അവതരിപ്പിക്കുന്നു. അതിൻ്റെ മെയിൻ ഐഡിയ ഒന്ന് സമ്മറൈസ് ചെയ്ത് പറയുന്നു. ഈ ഒരു എസ്സേയിൽ എന്താണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്നതിനുള്ള സൂചനകൾ നൽകുന്നു. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ബോഡി പാരഗ്രാഫുകളെ കുറിച്ചാണ്. ബോഡി പാരഗ്രാഫുകളുടെയൊക്കെ സ്ട്രക്ചർ ഒന്ന് തന്നെയാണ്. അവസാനത്തെ പാരഗ്രാഫിൽ ഒരു ചെറിയ വ്യത്യാസം നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ ബോഡി പാരഗ്രാഫുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് സപ്പോർട്ടിംഗ് ഐഡിയയാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. സപ്പോർട്ടിംഗ് ഐഡിയയെ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ടോപ്പിക് സെൻറ്റൻസ് ഓരോ ബോഡി പാരഗ്രാഫിൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. അടുത്ത സെൻറ്റൻസ് എന്ന് പറയുന്നത് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാനോ സബ്സ്റ്റാൻഷ്യേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അടുത്ത സെൻറ്റൻസ് എന്ന് പറയുന്നത് നമുക്കറിയാം ട്രാൻസിഷൻ സെൻറ്റൻസ് ആണ്. അതെന്ന് പറയുന്നത് അടുത്ത പാരഗ്രാഫിൽ അവതരിപ്പിക്കുന്ന ടോപ്പിക്കുമായിട്ട് ഈ ഒരു പാരഗ്രാഫിനെ കണക്ട് ചെയ്യുന്നു. രണ്ടാമത്തെ പാരഗ്രാഫിലും മൂന്നാമത്തെ പാരഗ്രാഫിലും നമുക്ക് വ്യത്യാസങ്ങളൊന്നും കാണുന്നില്ല. പക്ഷേ ഇവിടെ നാലാമത്തെ പാരഗ്രാഫാണ് ബോഡി പാരഗ്രാഫിലെ അവസാനത്തെ പാരഗ്രാഫ്. ഇതിൽ വേണമെങ്കിൽ നമുക്ക് കൺക്ലൂഡറി സ്റ്റേറ്റ്മെൻറ്റ്സ് ഉപയോഗിക്കാവുന്നതാണ്. ഏറ്റവും അവസാനത്തെ പാരഗ്രാഫാണ് കൺക്ലൂഡറി പാരഗ്രാഫ്. ഇത് എസ്സേയുടെ ലാസ്റ്റ് പാരഗ്രാഫാണ്. ഇതിൽ തീസിസ് സ്റ്റേറ്റ്മെൻറ്റിനെ ഒന്നുകൂടി അവതരിപ്പിക്കുന്നു. പുതിയ ഐഡിയകളൊന്നും തന്നെ ഇതിൽ ഉപയോഗിക്കുന്നില്ല. സപ്പോർട്ടിംഗ് ഐഡിയാസെ ജസ്റ്റ് ഒന്ന് സമ്മറൈസ് ചെയ്യുന്നു. കൺക്ലൂഡിംഗ് സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഫൈനൽ തോട്ട് നൽകുന്നു.
ഏതൊരു അക്കാഡമിക് അസൈൻമെൻറ്റുകളെ പോലെയും ഒരു അക്കാഡമിക് എസ്സേയും എഴുതുന്നതിന് മൂന്ന് സ്റ്റെപ്പുകളാണുള്ളത്. പ്രീ റൈറ്റിംഗ്, റൈറ്റിംഗ് ആൻഡ് റിവൈസിങ് ആണവ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് സ്റ്റെപ്സ് ഇൻ പ്ലാനിങ് ആൻഡ് എസ്സേ എന്ന ടോപ്പിക് ഡിസ്കസ് ചെയ്യാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുകയും വീഡിയോ ലൈക്ക് ചെയ്യുകയും ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.